ഒരുപാട് പേര് ഇതിനകത്ത് ഇൻകം കിട്ടും എന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും, ആരോഗ്യം കിട്ടും, അല്ലെങ്കിൽ ഒരു ആരോഗ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷ വന്ന ആൾക്കാരുണ്ടാവും. ബട്ട് ഞാൻ ആർ സി ബിസിനസ്സിലേക്ക് വന്നത് ഒരു പെണ്ണ് കണ്ടതിന്റെ പേരിലാണ്. എന്റെ ഫാദറിലോ ജെ പി സാർ ആർ സി എന്നുള്ള പ്രസ്ഥാനത്തെ സുരേഷ് സാറിന്റെ കൂടെ തന്നെ തുടക്ക കാലഘട്ടങ്ങളിലെ പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തിയായിരുന്നു. വിവാഹത്തിന് ശേഷം എന്നെ ദുബായിൽ നല്ല ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന എന്നെയും ഡോക്ടറായി നന്നായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ വൈഫിനെയും പിടിച്ച് വലിച്ച് ഈ ബിസിനസ് അതിലേക്ക് കൊണ്ടുവന്നതാണ്. തുടക്ക കാലഘട്ടങ്ങളിൽ എനിക്ക് ഒരിക്കലും സമ്മതമല്ലായിരുന്നു. കാരണം ആണെ ചേർക്കുന്ന ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന MLM പരിപാടിയിൽ ഒരു തരത്തിലും ഞാൻ ജോയിൻ ചെയ്യില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുകയും അതിനുവേണ്ടി ഒരിക്കലും പ്രിപ്പേർഡും അല്ല തന്നെ ഈ ഒരു ബിസിനസ് അതിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു ബിസിനസിന്റെ സ്കോപ്പാണ്. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ RCM എന്ന് പറഞ്ഞ പ്രസ്ഥാനം അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റം അതാണ് എന്നെ ബിസിനസ്സിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിരുന്നത്. എനിക്ക് പ്രൗഡ്ലി വളരെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ RCMലേക്ക് ഞാൻ കടന്നു വന്ന സമയത്ത് ആദ്യമായിട്ട് ഇനി വരാൻ പോകുന്ന 5 വർഷം 2000 to 2025 വരുന്ന കാലഘട്ടങ്ങളിൽ RCM ബിസിനസ്സിനകത്ത് വെറുതെ ചാടി നിന്നാൽ പോലും എത്ര കിട്ടും നമുക്ക്? 2025 എത്ര രൂപ കിട്ടും? 500,000 രൂപ പെർ മന്ത് ഇൻകം ഓരോ വ്യക്തികൾക്കും കിട്ടുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് 2019 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് കൊറോണ വന്നിട്ടില്ല, ഇത്രയും വലിയൊരു ഗ്രോത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഉണ്ടായിട്ടില്ല, RCM ബിസിനസ് ഇത്രയും ഗ്രോത്ത് വന്നിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2020 to 2025 വരെയുള്ള കാലഘട്ടങ്ങളിൽ RCMനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് മിനിമം 500,000 രൂപ ഇൻകം തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ബട്ട് ഇന്ന് എനിക്ക് ചെറിയ നിന്ന് മാറ്റി പറയേണ്ടി വരും. കാരണം ഇനി നിങ്ങൾ 2025 വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് 500,000 രൂപക്ക് മേലെ ഇൻകം ഉണ്ടാക്കാനുള്ള സിസ്റ്റമായിട്ട് RCM ബിസിനസ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 2022 ഇനി ശരിയായിട്ടുള്ള ബ്രൈറ്റർ ആയിട്ട് ഫ്യൂച്ചർ ആണ് വരാൻ പോകുന്നത്. ഇതാണ് അതിനുള്ള കാരണം. 2021 December 28 ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ചരിത്രം മാറ്റിമറിക്കുന്ന ഒരു അമെൻമെന്റ് പാസ് ആയിരിക്കുകയാണ് ഗവൺമെന്റ് ത്രൂ. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ടോട്ടൽ ചരിത്രം മാറി മറിയാൻ പോവുകയാണ്. 2019 നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2021 December 28 ഗവൺമെന്റ് അമെൻമെന്റ് അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. വരാൻ പോകുന്ന 90 ദിവസം കൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ മോശമായിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന മുഴുവൻ കമ്പനികൾക്കും കൂട്ട് വീഴാൻ പോവുകയാണ്. എന്ന് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രിപ്റ്റോ കറൻസി അത് ഇത് തേങ്ങാമ്പല എന്ന് പറഞ്ഞു നടക്കുന്ന ആടുപയറൊട്ടകം ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഇനി അതിനൊക്കെ താഴെ വീഴാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശരിയായ അമെൻമെന്റ് ആണ് ഗവൺമെന്റ് പാസ്സാക്കിയിരിക്കുന്നത്. ഇത് രണ്ടും പുതുതായിട്ട് വന്ന കാര്യമല്ല, ഇത് ആർക്കും ഞെട്ടിത്തെറിച്ച് നോക്കേണ്ട കാര്യമല്ല. ഇത് 2019 തന്നെ നമ്മളെ പോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊടുത്തുകൊണ്ട് ഇൻകം കൊടുക്കുന്ന കമ്പനികൾ കൃത്യമായിട്ട് ഗവൺമെന്റ് വഴി കൊടുത്തിട്ടുള്ള അപേക്ഷ ഇപ്പോഴാണ് അപ്രൂവലായിരുന്നുള്ളൂ. അതിനുള്ള കാരണം എന്താണ്? 2020 കാലഘട്ടങ്ങളിൽ കൊറോണക്ക് അപ്പുറം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര കമ്പനികളാണ് ഞാനും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്, ഞാനും ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കമ്പ്യൂട്ടർ 4 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം മുഴുവൻ ആൾക്കാർക്ക് എന്താണ് ആവശ്യം? ഇന്നത്തെ കാലഘട്ടത്തിൽ മുഴുവൻ ആളുകൾക്കും പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്, ശരിക്കും മുതലെടുക്കണം. ഇതിനു വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കമ്പനികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലാണെന്ന് പറഞ്ഞിട്ട് പുറത്തു വന്നിട്ടുള്ള കമ്പനികളുടെ എണ്ണം നമുക്ക് എണ്ണാൻ പോലും പറ്റില്ല. അത്ര മാത്രം കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഒരു കാലഘട്ടം, ഈ ഒരു കാലഘട്ടത്തിലെ ആളുകളുടെ പൈസ ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തൊരവസ്ഥ ശരിക്കും ആളുകൾ മുതലെടുക്കുന്നുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ളൊരു അമെൻമെന്റ് പാസ്സാക്കിയിരിക്കുന്നത്. ഈ ഒരു അമെൻമെന്റ് പ്രകാരം എത്രയും കമ്പനികൾ കൃത്യമായിട്ട് പ്രൊഡക്റ്റുകൾ ഇല്ലാത്ത കമ്പനികൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഏത് മാനുഫാക്ചറിംഗ് ഡേറ്റോ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ആണ് ഫാക്ടറിയോ ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ കൊടുത്ത് ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് പറയുന്ന കമ്പനികൾ പൂട്ടിപ്പോടും. അതേപോലെ തന്നെ പല കമ്പനികളുടെയും പ്രൊഡക്റ്റുകളുടെ വില സാധാരണക്കാരന് താങ്ങാവുന്നതിനേക്കാളും വില കൂട്ടിക്കൊടുത്തുകൊണ്ട് 100 രൂപക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് 500 രൂപക്കും 1000 രൂപക്കും കൊടുത്തുകൊണ്ട് ഞാൻ ഡയറക്ട് സെല്ലിംഗ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കൊടുക്കുന്ന അത്തരം കമ്പനികൾ കൂട്ടും. കൃത്യമായിട്ട് ഇന്ത്യയിൽ ഓഫീസ് ഇല്ലാത്ത കമ്പനികൾ, സ്വന്തമായിട്ട് ഫാക്ടറിയോ ഇന്ത്യയിൽ ഓഫീസോ ഇല്ലാത്ത കമ്പനികൾ കൂട്ടും.
കൃത്യമായിട്ട് ജി എസ് ടി അതേപോലെ തന്നെ ടി ഡി എസ് നമുക്ക് ഇൻകം കൊടുക്കുന്ന സമയത്ത് കട്ട് ചെയ്യാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പല അസോസിയേഷനുകളും എന്ത് ചെയ്യുന്നു, നാലഞ്ച് ആൾക്കാർ കൂടി ഇരുന്നുകൊണ്ട് പല പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവർ ഡയറക്ട് സെല്ലിംഗ് ആണ് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് കൃത്യമായിട്ട് ടി ഡി എസോ അല്ലെങ്കിൽ ടി ഡി എസ് കട്ട് ചെയ്യുകയോ ജി എസ് ടി ഗവൺമെന്റ് പേ ചെയ്യുകയോ ചെയ്തില്ല. അത്തരം അസോസിയേഷൻ ഒക്കെ പുറപ്പെടും. 1% ആളുകൾ പോലും നടന്നു വന്നിട്ടില്ല. ടോട്ടൽ പോപ്പുലേഷന്റെ 1% ആൾക്കാർ പോലും ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ മെജോറിറ്റി ആൾക്കാർ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ധാരണയില്ലാത്തതുകൊണ്ട് യെസ് ആ എല്ലാവർക്കും കൂട്ടിപ്പോയോ ഈ പറഞ്ഞ പോലെ ഡാറ്റ സെല്ലിംഗ് ഇൻഡസ്ട്രി പ്രശ്നമാണോ എന്നൊക്കെ പറയുന്നത്. സോ ഈ അമെന്റ്മെന്റ് പാസ് ആവുന്നതോട് കൂടിയിട്ട് എല്ലാ കള്ള നാണയങ്ങളും ഈ മാർക്കറ്റിൽ നിന്ന് പുറത്തു പോവുകയും നമ്മുടെ കൃത്യമായി വർക്ക് ചെയ്യുന്ന